പിഎസ്സി ഓഫീസിന് മുന്നിൽ നാടകീയമായ സംഭവങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഷാഫി പറമ്പിൽ എംഎൽഎമാരായ ഷാഫി പറമ്പിലിനെയും ശബരിനാഥിനെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനൊടുവിൽ ഇപ്പോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. ഇതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല. പിഎസ്സി സമരവുമായി ബന്ധപ്പെട്ടാണോ, ഇരുപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണോ അറസ്റ്റ് എന്നറിയില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ ശബരിനാഥ് അടക്കമുള്ള ഇപ്പോൾ നമ്മോടൊപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ തരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. രാഹുൽ, ഇതെന്താണ് സ്ഥിതി? ജിമ്മി, ഇപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സമരമണ്ഡപത്തിൽ നിന്നും ഷാഫി പറമ്പിന്റെയും ശബരിനാഥ് എംഎൽഎയും അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പോലീസ്. ഒരു അരമണി ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പട്ടത്ത് മെഡിക്കൽ കോളേജ് റോഡിൽ ബൈക്കുകളിലായി എത്തിയ ഒരു 30 ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. ഈ സമയത്ത് പോലീസ് അവരുമായി സംസാരിച്ചിരുന്നപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വേദിപ്പെട്ടതിന് പിന്നാലെ കൂട്ടമായി ഓടിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുമായി സംഘർഷത്തിലാവുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കണ്ടയുടൻ കസേരയെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറിഞ്ഞു. പിന്നാലെ കല്ലേറുമുണ്ടായി. പോലീസ് ഇരുവർക്കുമെതിരെ നിന്നെങ്കിലും സംഘർഷം വളരെ വലിയ രീതിയിലേക്ക് പോയി. കല്ലേറിൽ അടുത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. നമുക്ക് സമരവേദി കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഉണ്ടായിരുന്ന കസേരകളേറെയും തച്ചുടച്ച നിലയിലാണ്. ഇപ്പോൾ ഏറെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസിന്റെ അഭ്യർത്ഥനകൾ മാനിക്കാതെയായിരുന്നു അവരുടെ നടപടികൾ. വീണ്ടും സംഘർഷത്തേക്ക് കലാശിയ ഡിസിപി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി. കൂടുതൽ പോലീസ് സംഘമെത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിരിച്ചുവിട്ടു. എന്നാൽ വീണ്ടും സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇവിടെ തമ്പടിച്ചാൽ വീണ്ടും സംഘർഷത്തിന് സാധ്യത ഉണ്ട് എന്നുള്ള തോന്നിക്കൊണ്ടാണ് തോന്നുന്നു. ഡി സി പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശബരിനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ള എംഎൽഎമാരെയും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തായാലും ഇവിടെ ഇപ്പം നിലവിലൊരു സംഘർഷ സാധ്യതയില്ല. എന്നാലും തിരുവോണ ദിനത്തിൽ വളരെ വലിയ അക്രമ പരമ്പരകൾക്കാണ് നമ്മുടെ തലസ്ഥാനം സാക്ഷിയാകുന്നത്. വളരെ കറുത്ത ദിനമായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ സമരം അലങ്കോലമായി. യൂത്ത് കോൺഗ്രസിന്റെ പട്ടിണി സമരം വളരെ പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ പോലീസ് എംഎൽഎമാരെ അടക്കം സ്ഥലത്ത് നിന്ന് നീക്കി. കമലേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. കമലേഷ്, സംഘർഷം അതിരുവിടുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമരം അങ്ങനെ അവസാനിക്കുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരു സുരക്ഷ, ഈ എം എൽ എമാരുടെ സുരക്ഷ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. ഈ ഒരു സംഘർഷത്തിന് കാരണം പോലീസിന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സമരം ചെയ്തിരുന്ന ഷാഫി പറമ്പിൽ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള എം എൽ എമാർ സമരം പന്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് റോഡിൽ പ്രതിഷേധിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിലൊരു ഒരു കാര്യം കൂടിയുണ്ട്, ഇത് സുരക്ഷാപരമായ പ്രശ്നങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇവരെ എന്നുള്ളത് രീതിയിൽ പറയാൻ നമുക്ക്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെ 3 എം എൽ എമാർ സമരപന്തലിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുൻ കെ പി സി പ്രസിഡന്റ് എം എം അസിനും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരപന്തൽ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിഷേധവുമായി എത്തിയത്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനത്തിനും കസേര വലിച്ചെറിയാനും സംഘർഷനുമൊക്കെ കലാശിച്ചത്. ഏതാണ്ട് 10 മിനിറ്റോളം പട്ടം പി എസ് സി ആസ്ഥാനത്തിന് മുന്നിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസ് ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഒരു ഘട്ടത്തിൽ സംഘർഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം ചെയ്യുന്നവരെ ഡിവൈഎഫ്ഐ എന്നാരോപിച്ചാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ സമരപ്പത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ഇവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്ത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ ഏതാണ്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും. ജിമ്മി, അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകരൊന്നും അറസ്റ്റിലായിട്ടില്ലേ? ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സമരത്തിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുറെ പേരൊക്കെ പരിക്ക് പറ്റിയവരെ കുറെ പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചില പ്രവർത്തകർക്ക് അവിടുന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അവരും ഇപ്പോൾ കുറച്ച് പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരും അവിടുന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു സംഘർഷത്തിന് ഏറെക്കുറെ അയവ് വന്നത്. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്ന ഇത്തരത്തിലൊരു സമരം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു സമരപന്തലിലേക്ക് മറ്റേതെങ്കിലും സംഘടനയുടെ സമരം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സമരം ഒന്നും അനുവദിക്കാറില്ല, അനുമതി കൊടുക്കാറില്ല. മാത്രമല്ല അങ്ങനെ ആരെങ്കിലും സമരത്തിന് വരികയാണെങ്കിൽ അതിനെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പോലീസ് അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പ് നൽകണമെന്നതാണ്. അതുപോലും ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണം ഇതിനകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ആകട്ടെ ഇനിയും
ഇങ്ങോട്ട് ഈ സമരം ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ഈ പട്ടിണി സമരം തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രവർത്തകർ മലഭാഗത്തും എത്തുകയും ഇരുപക്ഷവും സംഘടിക്കുകയും വീണ്ടും അവിടെ ആ പട്ടണത്ത് സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് റോട്ടിലേക്ക് ഇറങ്ങി ഇപ്പോൾ പ്രതിഷേധിച്ച ഈ എം എൽ എമാരെ, ആ പട്ടിണി സമരം ഇരുന്ന എം എൽ എമാരെയും അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറെക്കുറെ അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഘർഷത്തിന് അയവ് വന്നെന്ന് പറയാം. കൂടുതൽ ദയവായി തുടരുക. ഇപ്പോൾ പാലക്കാട് നിന്നും ഒരു സംഘർഷത്തിന്റെ വാർത്ത വരുന്നുണ്ട്. പാലക്കാട് തത്തമംഗലത്ത് കോൺഗ്രസ് ഓഫീസർ സി പി എം ആക്രമിച്ചിരിക്കുന്നു. ഓഫീസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു, കൊടിമരം നശിപ്പിച്ചു.